ഹായ്, ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ചിത്രം നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇതിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ യെല്ലോ ഷെയ്ഡാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ അപ്പം നമ്മൾ യെല്ലോ വെച്ചിട്ട് അതിൻ്റെ ബേസിക്കായിട്ടുള്ള ലെയറൊക്കെ ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കാം. യെല്ലോയും പിന്നെ നമ്മുടെ ഒരു സ്കിൻ ടോൺ കളറും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കാം. നമുക്കറിയാം ഒരു പിക്ചറിന് അതിൻ്റെ അടുത്ത് കിട്ടുന്നത് ലെയറുകൾ വരുമ്പോഴാണ്. സോ നമുക്ക് എത്ര ലെയറുകൾ ചെയ്യാവോ അത്ര നന്നായിട്ട് നമ്മുടെ പിക്ചർ നന്നായിട്ട് വരും. സോ അപ്പം നമ്മളിതിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് മൊത്തം ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കുവാണ്. കൂടുതലും ലൈറ്റ് വന്ന് വീഴുന്ന ആ പോർഷൻസാണ് നമ്മളിപ്പം യെല്ലോ കൊണ്ട് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ബാക്കി പോർഷനിലേക്ക് പോകാം. പിന്നെ ഉള്ളൊരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് ബിൽഡിങ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ആ ബിൽഡിങ്ങിൻ്റെ പോർഷനൊക്കെ ഒന്ന് നമുക്ക് ബ്ലാക്ക് കളർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബിൽഡിങ് ചെയ്യാം. ഇതൊരു ദൂരേക്കുള്ള കാഴ്ചയായതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും നമ്മൾ അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അപ്പം നമ്മുടെ യെല്ലോ കൊണ്ടുള്ള ഷെയ്ഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിൽഡിങ് ഒന്ന് മൊത്തം ബ്ലാക്കിന് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബിൽഡിങ്സ് ഡീറ്റെയിലായിട്ട് ചെയ്യാൻ തുടങ്ങാം. സോ അപ്പം അതിൻ്റെ ലൈറ്റ് വീണ സ്ഥലത്തേക്ക് നമ്മളൊരു ബ്രൗൺ കോമ്പിനേഷനാണ് എടുക്കുന്നത്. നമുക്ക് ലൈറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നേക്കുന്ന പല കളറുകളുണ്ട്. ഞാനിവിടെ ഒരു ബ്രൗൺ കോമ്പിനേഷൻ എടുത്തതന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ബ്ലൂ വെച്ച് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് വേണ്ട കളർ കോമ്പിനേഷൻ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ ഇത് പിന്നീട് നമുക്ക് വേണ്ടത് ഏറ്റവും താഴെയുള്ള പോർഷൻസാണ്. അത് നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം നമ്മൾ കാണുമ്പം സോ ആ പോർഷൻ നമ്മൾ കുറച്ച് ഡീറ്റെയിലായിട്ട് ചെയ്യണം. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കൊണ്ട് ആ പോർഷൻസൊക്കെ നന്നായിട്ടൊന്ന് വരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് ബിൽഡിംഗ് കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു സ്ഥലം പോലെയുള്ള ഒരു അങ്ങനെ ഒരു പിക്ചറാണ് നമ്മൾ ചെയ്യുന്നത്. സോ അപ്പം നമ്മളതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ബിൽഡിങ്ങും കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ വണ്ടികളൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഒരു രണ്ട് മൂന്ന് വണ്ടികളുണ്ട്. അതിൻ്റെ പുറത്ത് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നത് പോലൊരു ഒരു സംഭവമാണ്. നമ്മൾ അത് നമുക്ക് ബ്ലാക്ക് കൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്കൊരു ചെറിയൊരു വയലറ്റിൻ്റെ ഒരു ഷെയ്ഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കും. പിന്നെ ആ ലൈറ്റ് വയലറ്റ് മൊത്തത്തിൽ ആ പിക്ചറിനകത്തുള്ളൊരു കളറാണ്. അത് ആ ലൈറ്റിൻ്റെ ആ ഒരു ഷെയ്ഡായിട്ട് അതിൽ വന്നോളും. സോ അതിന് ശേഷം നമുക്ക് ആ മരം ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കാം. ഈ പിക്ചറിലൊരു മെയിൻ ഒബ്ജക്റ്റാണ് ആ മരം. അപ്പം അത് നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കണം. അതുകൊണ്ട് ആദ്യം നമ്മൾ ബ്രൗൺ കൊണ്ടൊരു ഒരു ബേസിക് സ്കെച്ച് അതിന് കൊടുക്കുവാണ്. അതിന് ശേഷം ബ്ലാക്ക് കൊണ്ട് നമുക്ക് ഡീറ്റെയിലായിട്ട് മരം ഒന്ന് ചെയ്തെടുക്കാം. ഫുള്ള് ബ്ലാക്കിനെ നന്നായിട്ട് സ്കെച്ച് ചെയ്തെടുക്കാം. പിന്നെ കൂട്ടത്തിൽ അതിൻ്റെ ബാക്കി ശിഖരങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരച്ചെടുക്കാം. അത് ഞാൻ ബേസിക്കായിട്ട് ജസ്റ്റ് ബ്രൗൺ പെൻസിലും കൊണ്ട് അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഒന്ന് വരച്ചിട്ടു. അതിനുശേഷം അതിനെ ബ്ലാക്ക് വെച്ച് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുവാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും. അവിടെ എവിടെയായിട്ട് ഇടയ്ക്ക് ശിഖരങ്ങളുടെ ഇടയ്ക്കൊക്കെ ഒരു ബ്രൗൺ കളറൊക്കെ കിട്ടും. അതിനുശേഷം നമുക്ക് മഞ്ഞ കൊണ്ടുള്ള ആ ലൈറ്റ് പോർഷൻസൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഡെപ്ത്താക്കി കൊടുക്കാം. നല്ല കളറാക്കി കൊടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക മഞ്ഞ. അതിനുശേഷം ഒരാൾ ദൂരെ നടന്നു പോകുന്ന ഒരു ചെറിയൊരു പിക്ചറുണ്ടാകും. നമുക്ക് നമ്മുടെ ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കാം. വളരെ ചെറിയൊരു പിക്ചറാണ്. അപ്പം നമ്മൾ നന്നായിട്ട് നോക്കി അത് നല്ല കറുപ്പിൽ സ്കെച്ച് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയ മഞ്ഞിൻ്റെ ഇഫക്റ്റാണ്. അത് നമുക്കൊരു ചെറുതായിട്ട് കുറച്ച് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് നിങ്ങൾക്കത് ബ്രഷിലോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പാലറ്റ് നൈഫ് വെച്ചിട്ടോ ചെയ്യാം. അതിന് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആ എല്ലാ പോർഷൻസിലും ഒന്ന് വെച്ച് കൊടുക്കുവാണ്. ആ ബിൽഡിങ്ങിൻ്റെ പോർഷൻസ് അത് ബ്രഷ് കൊണ്ട് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പം ആ കാറിൻ്റെ സ്ഥലത്തും അതുപോലെ ആ കൈപ്പിടിയിലും ആ പടികളിലൊക്കെ അവിടെ ജസ്റ്റ് ഒന്ന് വൈറ്റ് പെയിൻറ്റിങ്ങിനെ വെച്ച് കൊടുക്കുക. അതിനൊരുപാട് പെർഫെക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല.
ജസ്റ്റ് ഇങ്ങനെ മഞ്ഞ് വീണിരിക്കുന്ന പോലെ ഒരു ഇഫക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. സോ അപ്പം അത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ മരത്തിന് ചെറിയ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ആ ലൈറ്റ് വീഴുമ്പം അതിൻ്റേതായ ഒരു ആ ഒരു ലൈറ്റ് ചെറുതായിട്ട് ആ മരച്ചില്ലകളിലൂടെയൊക്കെ വരും. അപ്പം ജസ്റ്റ് ആ ഒന്ന് ഒരുപാടൊന്നും കൊടുക്കണ്ട, ഒരു ഒന്നോ രണ്ടോ ഹൈലൈറ്റ്സുകളൊക്കെ ആ മരത്തിൻ്റെ പോർഷൻസിൽ ആ ലൈറ്റ് വരുന്ന പോർഷൻസ് നോക്കിയിട്ട് കൊടുക്കുക. ഇനി ഇവിടെ നമുക്കൊരു മഞ്ഞ് വീഴുന്ന ഇഫക്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ബ്രഷിൻ്റെ ടിപ്പിൽ കുറച്ച് വൈറ്റ് പെയിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചിതറിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു സ്നോഫോളിൻ്റെ ഇഫക്റ്റ് കിട്ടും.